നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒട്ടുമിക്ക പത്രങ്ങളിലും വന്ന ഒരു വാർത്തയുണ്ട്. അറബിക്കടലിൽ സ്ഥാപിച്ച കാലാവസ്ഥാ നിരീക്ഷണ യന്ത്രം കാണാതായി. മലപ്പുറം സ്വദേശികൾ യന്ത്രത്തിന് മുകളിൽ കയറി നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുനിന്ന്. സുനാമി മുന്നറിയിപ്പ് യന്ത്രമൊക്കെയാണ് അത്. കാലാവസ്ഥ വ്യതിയാനത്തെപ്പറ്റിയും കാലാവസ്ഥ മുന്നറിയിപ്പൊക്കെ തരാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ മടക്കി നമ്മുടെ കടലിൽ സ്ഥാപിച്ച ഒരു യന്ത്രമാണ്. അത് കാണാതായി എന്നൊരു വാർത്തയാണ്. ഇനി അതിന് മുമ്പുള്ള ചരിത്രം എന്തെന്നറിയണ്ടേ? ഒന്ന് കണ്ടു നോക്കാം. കടലിൽ നിന്ന് കണ്ടതാണ് ഇത്. ഇതേമല് 5 സോളാർ ഉണ്ട്. ഇതിൽ പല സെറ്റപ്പ് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. 5 സോളാർ നേവിന്റെ എന്തോ സാധനങ്ങളാണെന്നാ തോന്നണേ. എന്തായാലും സാധനത്ത് കാട്ടി അടിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് മീൻ കിട്ടി. കണ്ടില്ലേ, താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ തേരോട്ടം നടത്തിയപ്പോൾ, അല്ലെങ്കിൽ അവര് അവിടെയുള്ള അമേരിക്കൻ പട്ടാളം അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോയ ആ തക്കം നോക്കി അവിടെ ഭരണം ബലമായി പിടിച്ചെടുത്തപ്പോൾ അവരുപേക്ഷിച്ചിട്ട് പോയ, അതായത് അമേരിക്കൻ പട്ടാളക്കാർ ഉപേക്ഷിച്ചിട്ട് പോയ ഹെലികോപ്റ്ററും വിമാനമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ചിറകിൽ കയറി കെട്ടി ഊഞ്ഞാലാടുന്ന ചില ചിത്രങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അതൊരു കൗതുകമാണ് എന്ന് പറഞ്ഞതുപോലെയാണ്. മത്സ്യബന്ധനത്തിന് പോയിരിക്കുന്നവരാണ്. അവർ കടലിൽ വെച്ചു ഈ സംഗതി കണ്ടു. അതിൻ്റെ മണ്ടക്കേറി തിരുവാതിര കളിക്കുന്ന ചിത്രമാണ് വരുന്നത്. ഇതാണ് ചിലർ പറയുന്ന പോലെ മലയാളി പൊളിയല്ലേ, മലയാളി പൊളിയല്ലേ എന്ന് പറയുന്നത്. ഇത്രയും സംഗതികളൊക്കെ വെച്ച് ഒരു സാധനം അറബിക്കടലിൽ ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുമ്പോൾ അതെന്തിനാണെന്നെങ്കിലും, ഇത് ഇവർക്കും കൂടെ വേണ്ടിയിട്ടാണെന്ന് എന്തെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധിയെങ്കിലും ഉപയോഗിച്ചു കൂടെ എന്നേ തൽക്കാലം ഇതിനെപ്പറ്റി പറയാനുള്ളൂ. ഇത് ഈ താലിബാനിസ്റ്റുകൾ അല്ലെങ്കിൽ താലിബാൻകാർ ഒരു വിസ്മയം എന്നൊക്കെ പറയുന്ന പോലെ ഇതേ കയറി മറിഞ്ഞവരെയും ഒരു വിസ്മയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിനൊക്കെ എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്ന് പോലും അറിയില്ല. ആ സംഗതി ഇപ്പോൾ കാണുവാനില്ല എന്നാണ് വാർത്തകൾ. എത്ര ലക്ഷം രൂപ മടക്കി വെച്ചിരിക്കുന്നതാണത്. അത് തീരപ്രദേശത്തുള്ളവർക്കും പ്രത്യേകിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സാമഗ്രി തന്നെയാണ്. അതിൻ്റെ മണ്ടയിൽ കയറിയിട്ടാണ് തിരുവാതിരയും ഡയലോഗും, ഒപ്പം അത് വീഡിയോയിൽ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. മലയാളി പൊളിയല്ലേ എന്ന് ഒരിക്കൽ കൂടി ചോദിച്ചു പോവുകയാണ്. കഷ്ടം എന്നല്ലാതെ ഒന്നും പറയാനില്ല. കടലിൽ നിന്ന് കണ്ടതാണ് ഇത്. 5 സോളാർ ഉണ്ട്. ഇതിൽ പല സെറ്റപ്പ് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. 5 സോളാർ നേവിന്റെ എന്തോ സാധനങ്ങളാണെന്നാ തോന്നണേ. എന്തായാലും സാധനത്ത് കാട്ടി അടിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് മീൻ കിട്ടി. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.